വരാപ്പുഴ നവദർശിനി സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചന പെയിന്റിംഗ് മത്സരങ്ങൾ നടത്തി. പ്രശസ്ത ചിത്രകാരനും എഴുത്തുകാരനുമായ ശ്രീ സി വി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്ത മത്സരത്തിൽ നിരവധി കുട്ടികളാണ് പങ്കെടുത്തത്. 1 മുതൽ 3ാം ക്ലാസ് വരെയും 4 മുതൽ 7ാം ക്ലാസ് വരെയും 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയും 3 വിഭാഗമായി തിരിച്ചു നടത്തിയ മത്സരത്തിൽ വരാപ്പുഴ പഞ്ചായത്തിൽ നിന്നുമുള്ള കുട്ടികളെ കൂടാതെ സമീപ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള 300 കുട്ടികൾ പങ്കെടുത്തു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി. 1.5 മണിക്കൂർ സമയം കൊണ്ട് കുട്ടികൾ തങ്ങളുടെ കഴിവുകളെ മികച്ച രീതിയിൽ കടലാസിലേക്ക് വരച്ചു ചേർത്തു. ൽ രൂപീകൃതമായ വരാപ്പുഴ നവദർശിനി സാംസ്കാരിക വേദി വരാപ്പുഴ പഞ്ചായത്തിൽ ഇതിനോടകം നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പ്രളയവും കോവിഡും താണ്ടവുമാടിയ സമയത്തും 40 അംഗങ്ങളുമായി ഇവർ മുൻനിരയിൽ ഉണ്ടായിരുന്നു. നവദർശിനി സാംസ്കാരിക വേദിയുടെ ഗ്രന്ഥശാല വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചിത്രരചന പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. 300 കുട്ടികളാണ് ഇപ്പോൾ ഈ തത്സമയം ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നവദർശിനി സാംസ്കാരിക വേദി അതോടൊപ്പം തന്നെ ഗ്രന്ഥശാലയും തുടക്കം മുതലേ വിദ്യാർത്ഥികളുടെ പഠന കാര്യങ്ങളിലാണെങ്കിലും അതോടൊപ്പം തന്നെ കലാ കായിക രംഗങ്ങളിലാണെങ്കിലും നല്ല രീതിയിലൊരു പ്രോത്സാഹനമാണ് നടത്തി പോന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് 300 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു ചിത്രരചന പെയിൻറ്റിങ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗ്രന്ഥശാല 1ാം വാർഷികത്തോടനുബന്ധിച്ച് ആദ്യമായാണ് നമ്മളിപ്പോൾ ഇത്തരം ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതും തുടർന്ന് അതായത് ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു പരിപാടികൾ കൊണ്ട് അവസാനിക്കുന്നതല്ല, നിരന്തരം അതായത് ഇതിൽ നിന്ന് സെലക്റ്റായി വരുന്നവർക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള മറ്റുള്ള ക്യാമ്പുകളിലടക്കം പങ്കെടുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഗ്രന്ഥശാലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിനുള്ള ഒരു അരങ്ങേറ്റം മാത്രമാണ് ഇപ്പോൾ ഈ സംഘടിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ പേര് ഷെൽജി എന്നാണ്, ഗ്രന്ഥശാലയുടെ പ്രസിഡന്റാണ്, നവദർശിനി സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റാണ്. ജഡ്ജസ്മാരായ എം കെ ശിനിൽകുമാർ, സൂയി ആനന്ദ് മഞ്ഞുമേൽ, അജിത് എൻ കെ, അമൃത രാജ് പറവൂർ എന്നിവർ വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നവദർശിനി സാംസ്കാരിക വേദി വരാപ്പുഴ നടത്തുന്ന ചിത്രരചനാ മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ ഒരു നല്ല അനുഭവമാണ്. കാരണം ഈ നാട്ടിൽ ഇത്രയധികം കുട്ടികൾ പങ്കെടുത്ത ഒരു ചിത്രരചനാ മത്സരം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കലാരംഗത്തേക്ക് പുതിയ തലമുറ വളരെ ശക്തമായി അവരുടെ രക്ഷിതാക്കളും കലയിലൂടെയുള്ള അർപ്പണ മനോഭാവം കാണിച്ച് കുട്ടികളെ ഈ മത്സരത്തിലേക്ക് അയച്ച ഈ രക്ഷിതാക്കളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. ഇത്തരം ഒരു വലിയ സംരംഭം കലയും മനുഷ്യജീവിതവും നന്മയും സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്ന ഈ ചിത്രരചന മത്സരം സംഘടിപ്പിച്ച നവദർശിനി സാംസ്കാരിക വേദി വരാപ്പുഴയിലെ യുവാക്കൾക്കും അതിലെ മറ്റ് പ്രവർത്തകർക്കും ഇത് സർവോപരി മംഗളമായി നടത്താൻ ഏറ്റവും ആത്മാർത്ഥമായി സഹകരിച്ച നാട്ടുകാർക്കും ഞാൻ പ്രത്യേകം ആശംസ അർപ്പിക്കുന്നു, നന്ദി പറയുന്നു. ഈ ചിത്രരചനാ മത്സരം ജഡ്ജ് ചെയ്യാനെത്തിയിരിക്കുന്നതും ആശംസ അർപ്പിക്കാനെത്തിയിരിക്കുന്നതും കേരളത്തിലെ പ്രശസ്തരായ യുവചിത്രകാരന്മാരാണ്. ഞാൻ അവരെ പരിചയപ്പെടുത്താം. അമൃതരാജ് യുവചിത്രകാരനാണ്, ഷിനിൽകുമാർ, അജിത്ത്, സൂയി ആനന്ദ് ഇവരാണ് ഈ മത്സരം വിലയിരുത്തുന്നതും ഇതിലേക്കുള്ള ആശംസ അർപ്പിക്കുന്നതും കുട്ടികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതും ഈ യുവചിത്രകാരന്മാരാണ്. 3 വിഭാഗങ്ങളിലായിട്ട് നടത്തുന്നത്, LP വിഭാഗം, UP വിഭാഗം, ഹൈസ്കൂൾ വിഭാഗം, ഈ 3 വിഭാഗങ്ങളിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മഹോത്സവം, മഹാമാമാങ്കം എന്നൊക്കെ നമുക്ക് പറയാം. അത്രയും ജനങ്ങൾ, അത്രയും കുട്ടികൾ, അത്രയും പാർട്ടിസിപ്പൻ്റ് ഇവിടെ ഉണ്ട്. ഇത്രയും അധികം കുട്ടികൾ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത്രയധികം പാർട്ടിസിപ്പൻ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് സംഘാടക മികവിൻ്റെ ഒരു വലിയൊരു വിജയം തന്നെയാണ്. ഇത് കാണുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ആഹ്ലാദം,
ആനന്ദം ഇതെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എങ്ങനെ വന്നാലും നവദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇത്രയും കുട്ടികൾ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ആ പാരൻസിൻ്റെ ഒരു താല്പര്യമാണ് ഇവിടെ കാണുന്നത്. ഇനിയും ഇവർക്ക് ഇതുപോലെയുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കാനും അതിൽ ഭാഗവാക്കാകാൻ ഞങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് പ്രളയത്തിന് ശേഷം അതിൻ്റെ സന്നദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയ, അല്ലെങ്കിൽ അന്ന് നാട്ടുകാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഈ സാംസ്കാരിക വേദി എന്നാണ്. ഏതായാലും അതിൻ്റെ ഒരു തുടർ പ്രവർത്തനങ്ങൾ എന്ന രീതിയിലാണ് ഇവർ ചിത്രകല മത്സരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ഈ ക്ലബ്ബ് വളരെയധികം പരിശ്രമം അതിൻ്റെ പിന്നിൽ അവർ എടുത്തിട്ടുണ്ട്. ഇതിലെല്ലാ ഓരോ മെമ്പർമാരെയും ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു.